നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളപട്ടണത്തെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ആൾ ലിജീഷാണ് എന്നതറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് സത്യത്തിൽ നാട്ടുകാർ. അഷ്റഫിന്റെ വീടിനോട് ചേർന്നാണ് ലിജീഷിന്റെ വീട്. നാട്ടിൽ സാധുവായ ഇയാളുടെ മോഷണ വിവരം അറിഞ്ഞത് സ്വന്തം വീട്ടുകാരും ഞെട്ടലിലാണ്. കുടുംബത്തിന് ആഘാതം താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സ്വന്തം വീട്ടുകാർക്ക് പോലും സംശയത്തിന് ഇട നൽകാത്ത വിധത്തിലായിരുന്നു ഇയാളുടെ ഇടപെടലുകൾ. അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ ശേഷം അയൽക്കാരനായ ലിജേഷ് പണവും സ്വർണവും കൊണ്ടുപോയത് അരിച്ചാക്കിലും സഞ്ചിയിലുമാണ്. കവർച്ചയ്ക്ക് ശേഷം രണ്ട് വെള്ള സഞ്ചികളിലും ഒരു പ്ലാസ്റ്റിക് അരിച്ചാക്കിലുമാണ് പണം സ്വർണവും 30 മീറ്റർ പുറകിലുള്ള വീട്ടിലേക്ക് ലിജേഷ് കൊണ്ടുപോയത്. ഒരു സഞ്ചിയിൽ ആഭരണങ്ങളും മറ്റൊരു സഞ്ചിയിലും ചാക്കിലുമായി പണവും നിറച്ച ഈ തലച്ചുമടായിട്ടാണ് വീട്ടിലെത്തിച്ചത്. ഭാര്യയും മക്കളും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിൽ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിൽ എത്തിച്ചു. തുടർന്ന് ഇരുമ്പ് പട്ടകളും അതുപോലെ തന്നെ ഷീറ്റുകളും കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറയിലേക്ക് അവ അടുക്കി വെച്ചു. വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള ഇരുമ്പറ ഉണ്ടാക്കിയതായും അറയെക്കുറിച്ച് വീട്ടുകാർക്ക് യാതൊരു വിവര അറിവുമില്ല എന്നുമാണ് ലിജീഷ് പറയുന്നത്. ആ കട്ടിലാണ് ലിജീഷ് കിടന്നുറങ്ങാറുള്ളത്. ജോലി സംബന്ധമായ ഉപകരണങ്ങളും മറ്റുമാണ് മുറി നിറയെ ഉണ്ടായിരുന്നത്. കവർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മോഷണം നടത്തിയ ദിവസം ഉപയോഗിച്ച ടീഷർട്ടും മുഖാവരണവും വീട്ടിലെ മുകളിലെ നിലയിലെ മുറിയിൽ കൂട്ടിയിട്ട് കത്തിച്ചതായാണ് ഇയാൾ മൊഴി നൽകിയത്. ലിജീഷ് അലമാരയും ലോക്കറും നിർമ്മിച്ചു നൽകാറുണ്ട്. വെൽഡിംഗ് അറിയുന്നത് കൊണ്ട് ജനൽക്കമ്പികൾ അഴിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിച്ചു. ലോക്കറിന്റെ താക്കോൽ സമീപത്ത് നിന്ന് ലഭിച്ചു എന്ന് തന്നെ അന്വേഷണ സംഘത്തോട് പ്രതി സമ്മതിക്കുകയായിരുന്നു. ഇയാൾ മോഷണത്തിന് ഇറങ്ങിയപ്പോൾ വീട്ടുകാരോട് എന്താണ് പറഞ്ഞത് എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം വീട്ടുകാരെല്ലാം ഞെട്ടലിലാണ്. പണവും ആഭരണവും കണ്ടെത്താൻ ലിജീഷിന്റെ വീട്ടിൽ പോലീസ് എത്തുന്നത് ഞായറാഴ്ച രാത്രി 10:10. അറസ്റ്റ് വിവരം കേട്ട് ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ ലിജീഷിന്റെ ഭാര്യ വാവിട്ട് കരയുകയായിരുന്നു. അമ്മയ്ക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ലിജീഷിന്റെ രണ്ടു മക്കൾ ഒന്നും അറിയാതെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് പോലീസ് സംഘം പണവും സ്വർണ്ണാഭരണങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തി. അവ ട്രോളി ബാഗിലാക്കി പുറത്തെടുത്ത തൊട്ടു പിന്നാലെ തന്നെ ലിജീഷിന്റെയും ഭാര്യയുടെയും ബന്ധുക്കൾ വീട്ടിലെത്തി. ഉണർന്ന കുട്ടികൾ പോലീസുകാരെയും ബന്ധുക്കളുടെയും കണ്ടതോടുകൂടി പകച്ചുപോയി. പോലീസ് ഇറങ്ങിയതിനു പിന്നാലെ കുട്ടികളെയും ഭാര്യയും അമ്മയും കൂട്ടി ബന്ധുക്കളും വീട് പൂട്ടി ഇറങ്ങി. എന്തായാലും തെളിവെടുപ്പിനായി ഇയാളെ വീണ്ടും കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഭാര്യ തന്നോട് എന്തിനീ ക്രൂരത ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. തൻ്റെ രണ്ട് മക്കളെയുമെങ്കിലും അത് അവരെക്കുറിച്ചെങ്കിലും ആലോചിച്ചു കൂടെ നടക്കമുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ലിജീഷിന്റെ ഭാര്യ ഇപ്പോൾ സങ്കടപ്പെടുന്നത്. തീർച്ചയായും ആ കുടുംബത്തിന്റെ ദുഃഖം നമുക്കൊക്കെ അറിയാം, ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. താങ്കും തണലും ഒക്കെ ആയിരുന്ന തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഇത്തരത്തിലൊരു വലിയൊരു കള്ളനായി മാറുന്നു, കള്ളനായി ചിത്രീകരിക്കുന്നു. അതിൻ്റെ പടങ്ങളൊക്കെ തന്നെ, ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ വരികയും ഒക്കെ ചെയ്യുന്നതിൻ്റെ നാണക്കേട് ഒക്കെ ഉണ്ട്. എന്തായാലും അവർക്ക് അതായത് ഇതിലൊന്നിനും കൂട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ കുടുംബം ഇപ്പോൾ ആ നാട് വിട്ട് തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.